ഇന്ത്യയിൽ ഗോവ എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായ ബീച്ചുകൾ, നല്ല പച്ചപ്പാർന്ന ഭൂപ്രദേശങ്ങൾ, പഴയ പോർച്ചുഗീസ് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകൾ, പള്ളികൾ, മ്യൂസിയങ്ങൾ, അങ്ങനെ പല പല സംഭവങ്ങളും നമുക്ക് ടൂറിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ യങ്സ്റ്റേഴ്സ് ആയകളെ അട്രാക്ട് ചെയ്യാനുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ്, നൈറ്റ് ലൈഫിൽ ഉണ്ടാകുന്ന കസീനോസുകൾ, നൈറ്റ് ലൈഫിൽ നമുക്ക് പാർട്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാർട്ടി ഏരിയകൾ, മറ്റ് ഭക്ഷണ വൈവിധ്യങ്ങളും മറ്റും എല്ലാം. എന്നാൽ ഞാൻ ഒരു ഫുഡി എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇവിടുത്തെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ്. ഗോവ 1961, അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ പോർച്ചുഗീസ് കോളനി ആയ സ്ഥലം ഗോവയിൽ ഒരുപാട് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോവ പോർച്ചുഗീസ് കോളനി ആവാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി, അതേ കാലാവസ്ഥ, അവിടെ വിളയുന്ന പല സംഭവങ്ങളും ഇവിടെയും വിളയും എന്നുള്ള പ്രധാന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. കേരളത്തെ ഒരു പോർച്ചുഗീസ് കോളനി ആക്കി മാറ്റണം എന്നായിരുന്നു പോർച്ചുഗീസുകാരുടെ ആദ്യ ലക്ഷ്യം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കോഴിക്കോട് വച്ചിരുന്ന സാമൂതിരിൻ്റെ ചെറുത്തുനിൽപ്പ് കാരണം മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ അത് സാധിക്കാതെ പോയതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് തങ്ങളുടെ കോളനി മാറ്റിയത്. പിന്നീട് ഓൾഡ് ഗോവ അല്ലെങ്കിൽ ഗോവ വെൽഹ എന്നറിയപ്പെടുന്ന ഈ ഏരിയയിലാണ് അവരുടെ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ആർച്ച് ഓഫ് വൈസ്രോ എന്ന് പറയുന്ന ഒരു പഴയ കവാടമുണ്ട്. പോരാത്തത് പഴയ കാല ചർച്ചുകളുണ്ട്, പഴയ കാല മ്യൂസിയങ്ങളുണ്ട്, അതിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ പോയി കാണണം. ഞാൻ ഇപ്രാവശ്യം ഇതിനുള്ളിൽ കയറി ഇതിൻ്റെ വീഡിയോസ് എടുക്കാതിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങളായതുകൊണ്ടാണ്. പഴയ പട്ടണമായ ഈ സ്ഥലത്തിൽ നിന്ന് ആളുകൾ പിന്നീട് ഇവിടുന്ന് പാലായനം ചെയ്യേണ്ടി വന്നു. 18-ാം നൂറ്റാണ്ടുണ്ടായിട്ടൊരു പ്ലേഗ് കാരണം ഇവിടുള്ള ആളുകളെല്ലാം കൂടി പാലായനം ചെയ്ത് പോയത് പഞ്ചി എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തെ അവർ കെട്ടിപ്പടുത്ത ഇന്നും നിലനിൽക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഫൊണ്ടൈനാസ് എന്നാണ്. ഇങ്ങനെ തുടർന്നുള്ള 400 മുതൽ 500 വർഷത്തോളമുള്ള തുടർ ഭരണം കൊണ്ട് തന്നെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഒരുപാട് കൾച്ചർ ഇവിടുത്തെ ഗോവക്കാർ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗോവനും അതുപോലെ പോർച്ചുഗീസ് കൂടിയിട്ട് ഒരുപാട് കൾച്ചർ വൈസ് ഒരു ഫ്യൂഷൻ നടന്നിട്ടുണ്ട്. ഇതേ ഫ്യൂഷൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണത്തിലും കാണാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആയാലും ഭക്ഷണത്തിൻ്റെ ഐറ്റംസ് ആയാലും എല്ലാം പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ആണ്. ഈ കാണുന്ന പല ഭക്ഷണങ്ങളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ട് കഴിക്കുകയാണ്. എന്നെപ്പോലെ ആദ്യമായിട്ട് ഈ ഭക്ഷണങ്ങളെക്കുറിച്ച് കേൾക്കുക അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലായിരിക്കും ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഈ ചാനലിലെ വീഡിയോ റിലീസ് ചെയ്യുന്നത്. എല്ലാം ഗോവൻ ഫുഡുകളെക്കുറിച്ചോ ഗോവൻ ഫുഡുകൾ കിട്ടുന്ന സ്ഥലത്തെക്കുറിച്ചോ ഉള്ളതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.